ബിഗ് ബോസ് സീസൺ 6 ഓരോ ദിവസവും ആവേശകരമായ മത്സരമാണ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഇപ്പോൾ സീസൺ അവസാനിക്കാറായി നിൽക്കവേ പല ടാസ്കുകളും നൽകി ബിഗ് ബോസ് വേണമെന്നുള്ളവർക്ക് പുറത്തു പോകാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണോ മത്സരാർത്ഥികൾ മത്സരിക്കുന്നത് അതനുസരിച്ച് തിരിച്ച് വൈൽഡ് കാർഡിലൂടെയും സീക്രട്ട് റൂമിൽ നിന്നും തിരിച്ചു വിളിക്കാനും ബിഗ് ബോസ് തയ്യാറാകുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ടാസ്ക് നടന്നത്. ആ ടാസ്കിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് സായി. 500,000 വാങ്ങി സീക്രട്ട് ഏജന്റ് സായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സമയമുണ്ട് ചിന്തിക്കാനും വളരെയധികം ആലോചിച്ച് തീരുമാനമെടുക്കാനും ഉപദേശിച്ചാണ് മോഹൻലാൽ പോയത്. തുടർന്ന് ബിഗ് ബോസ് ടീം 500,000 പണപ്പെട്ടി ഒരു പ്രത്യേക ടേബിളിൽ വെച്ചു. മറ്റൊരു ടാസ്ക് നടക്കുന്നതിനിടയിലാണ് പണപ്പെട്ടി ടാസ്കും ബിഗ് ബോസ് നടത്തിയത്. എന്നാൽ പണപ്പെട്ടി ടാസ്ക് തുടങ്ങി വൈകാതെ തന്നെ 500,000 എടുത്ത് സായി കൃഷ്ണൻ പടിയിറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹൌസിൽ പണപ്പെട്ടി ടാസ്കിനായി ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും ചർച്ച ചെയ്തതും സായി ആയിരുന്നു. അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ എന്നത് ബിഗ് ബോസ് ഷോയിൽ പുത്തരിയല്ല. തീർത്തും പ്രവചനാതീതമായ രീതിയിൽ മാറിമറിയുന്ന സംഭവ വികാസങ്ങൾ ബിഗ് ബോസ് ഷോയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത്തരമൊരു അമ്പരപ്പും ആകാംക്ഷയും തന്നെയാണ് മലയാളം ബിഗ് ബോസ് 6 സീസണും സമ്മാനിക്കുന്നത്. മണി ബോക്സ് ടാസ്കിൽ പണം കൈപ്പറ്റി സായി കൃഷ്ണ ഷോയോട് വിട പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയ നന്ദന മണി ബോക്സ് ടാസ്കിനായി കാത്തിരുന്ന മത്സരാർത്ഥിയാണ്. തനിക്കൊരു വീടാണ് ആഗ്രഹമെന്നും അതിനാൽ തന്നെ മണി ബോക്സ് വന്നാൽ താൻ അതെടുത്ത് പുറത്തു പോകുമെന്നും നന്ദന പലകുറി മത്സരാർത്ഥികളോട് തുറന്നു പറഞ്ഞിരുന്നു. നന്ദനയെ സഹോദരിയായി കാണുന്ന മത്സരാർത്ഥികളാണ് സിജോയും സായി കൃഷ്ണയും. മണി ബോക്സ് എത്തും മുൻപേ നന്ദന വീട് വിട്ടിറങ്ങിയ സാഹചര്യത്തിൽ നന്ദനയ്ക്ക് വേണ്ടി മണി ബോക്സ് എടുത്ത് സായി ഇറങ്ങുമെന്ന രീതിയിലും മുൻപ് ചർച്ചകളുണ്ടായിരുന്നു. അതിനാൽ തന്നെ സായി കൃഷ്ണയുടെ മൂവ് എന്താവും എന്നറിയാനാണ് പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത്. ബിഗ് ബോസ് 5 സീസണിൽ മത്സരാർത്ഥിയായ നാദരയും പണപ്പെട്ടി കൈപ്പറ്റി വീട് വിട്ടിറങ്ങിയിരുന്നു. ഫിനാലയിലേക്ക് കേവലം 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയായിരുന്നു മണി ബോക്സ് ടാസ്കിൽ പണം കൈപ്പറ്റി നാദര ഷോയോട് വിട പറഞ്ഞത്. 700,000 പണപ്പെട്ടിയും എടുത്തായിരുന്നു നാദര ഇറങ്ങിയത്.